ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു അപ്ഡേഷനുമായി നാഷണൽ ഡ്രൈവിംഗ് സ്കൂൾ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ കോഴിക്കോട് വെച്ച് PSC മൂന്ന് കാറ്റഗറി ടെസ്റ്റുകൾ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ ടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് 15-ാം തീയതി ഈ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഇനി നാളെ മുതൽ 25-ാം തീയതിയുടെ ടെസ്റ്റ് പങ്കെടുക്കാനായി തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് 15-ാം തീയതി ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ, അതായത് 15-5-2023 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്താണ്, അവിടുത്തെ സാഹചര്യം എന്താണ്, ഇന്നത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ അപ്ഡേഷൻ നിങ്ങൾക്ക് തരാനാണ്. അവിടെ ടി ടെസ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു, റോഡ് ടെസ്റ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അത് എന്തിനാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാനായി തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്കും ഇനി ഇതേപോലെ PSC ടെസ്റ്റുകൾ അറ്റൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്കും ഒരു ചെറിയൊരു അറിവ് അത്രയേ ഉള്ളൂ. അത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇന്നലെ 55 ആൾക്കാരില് 33 ആൾക്കാരാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 55 ആൾക്കാരാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, പക്ഷേ ടെസ്റ്റിന് അവിടെ എത്തിയത് 33 പേര്. 33-ൽ ആക്ച്വലി 32 പേരുള്ളൂ. പിന്നെ ഒരാൾ 16-ാം തീയതിത്തെ ഒരാളിനെ 15-ാം തീയതിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് 15-ാം തീയതി കൊടുത്തു. കാരണം 16-ാം തീയതി ആൾക്ക് സ്വിഫ്റ്റിൽ അവിടെ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് കൊണ്ട് റിക്വസ്റ്റ് വെച്ചപ്പോൾ 16-ാം തീയതി ആളെ 15-ാം തീയതിക്ക് കയറ്റിയത് കൊണ്ട് 32 ഇയാളൊന്നും കഴിഞ്ഞ 35 ആൾക്കാർ. ഇതിലെ 6 ആൾക്കാർ ടി ടെസ്റ്റ് ഫെയിലായി, ബാക്കിയുള്ള ആൾക്കാരെ റോഡ് കൊണ്ടുപോയി. റോഡ് കൊണ്ടുപോകുമ്പോൾ അതിൽ കുറച്ചാൾക്കൊരു 5-6 പേരെ ഒരു 100 മീറ്റർ പോലും ഓടിച്ചില്ല, അപ്പോഴേക്കും നിർത്തിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7 ഗിയർ വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത്. വണ്ടി 7 ഗിയർ വണ്ടിയാണ്, ലോങ് ചേസ് 7 ഗിയർ വണ്ടി, ബോണറ്റ് ഗിയർ. ഇതിൽ ഈ 7 ഗിയറിന് വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ, നമ്മൾ നോർമൽ പ്ലേ റണ്ണിങ് പ്ലേ നോക്കി അതിൻ്റെ ഫസ്റ്റ് ഗിയർ ഇടുന്നത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിക്ക് ആക്കിയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴും. അതല്ലെങ്കിൽ ലെഫ്റ്റ് വേറൊരു ട്രിക്ക് ഉള്ളത്, സെക്കൻഡ് ഗിയറിൽ ഇട്ട് ചേട്ടൻ ഡയറക്റ്റ് തള്ളിക്കഴിഞ്ഞാലും ഫസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി ഒന്ന് മനസ്സിലാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അവർ വണ്ടി എടുക്കുമ്പോൾ തന്നെ തേർഡ് ഗിയറിൽ ഇട്ടതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഹമ്മിങ് ആയിട്ട് പോയതുകൊണ്ട്, പക്ഷെ വീണ്ടും നിർത്തിയെടുക്കാൻ സാറ് പറയുന്നുണ്ട്. നിർത്തിയെടുക്കുമ്പോഴും വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ നോർമൽ പ്ലേ പറഞ്ഞാൽ റണ്ണിങ് പ്ലേ അല്ലാതെ പ്രഷറുള്ള പ്ലേ വേറുണ്ട്. ടോട്ടൽ പ്ലേ അല്ല ഞാൻ പറയുന്നത്, റണ്ണിങ് പ്ലേയും പിന്നെ ഒരു പ്രഷറുള്ള പ്ലേയും അതിലുണ്ട്. ടോട്ടൽ പ്ലേ പറഞ്ഞാൽ ഈ റണ്ണിങ്ങും ഈ പ്രഷറുള്ള പ്ലേയും കൂടി നമ്മൾ ടോട്ടൽ പ്ലേ വരുന്നത് ന്യൂട്രലിൻ്റെ കാര്യം. അപ്പോൾ അതിൽ ആ നോർമൽ പ്ലേയിൽ ഒരു സ്റ്റെപ്പ് കയറ്റിയിരുന്നു, ചിലപ്പോൾ കുറച്ചധികം ആയി കഴിഞ്ഞാൽ അത് റിവേഴ്സ് വീഴും. അത് മിക്ക ആൾക്കാരും, അപ്പോൾ ഈ ഞാൻ അറിഞ്ഞിടത്തോളം കാര്യം, ഈ മിക്ക ആൾക്കാരും ഈ 7 ഗിയർ അല്ലാതെ 6 ഗിയറിൽ പഠിച്ച ആൾക്കാർക്കാണ് ഈ അബദ്ധങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത്. 7 ഗിയറിൽ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ 7 ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കി ചെയ്ത ആൾക്കാർക്കും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ പോലീസ് ഡ്രൈവർ തസ്തികയിലേക്ക് അന്ന് മുതൽ 7 ഗിയറാണ് കോഴിക്കോട് കൊടുത്തിരിക്കുന്നത്, ഇപ്പോഴും അത് തന്നെ കൊടുത്തിരിക്കുന്നത്. അന്ന് ഈ 7 ഗിയറ് വരും എന്നുള്ളതിൽ അന്ന് കണക്കാക്കി തന്നെയാണ് ഞങ്ങളതിലെ ഒരു വണ്ടി 7 ഗിയറാക്കിയത്. 7 ഗിയറാക്കാനുള്ള ഒരു കാരണം നമുക്കറിയാം, ഇനിയുള്ള ടോപ്പ് ആൻഡ് ടോപ്പ് 7 ഗിയർ വണ്ടിയാണ് KSRC കൂടുതൽ വരുന്നത്. ആ ഒരു വണ്ടി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനനുസരിച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നവർക്കുള്ള ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അന്ന് ചെയ്തത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് നല്ലൊരു ഇതായി തോന്നുന്നുണ്ട്, ഒരു വണ്ടി 7 ഗിയറാക്കിയത് കേട്ടോ. അപ്പോൾ ആ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. എന്നെ വിളിച്ച് ചോദിക്കേണ്ട നമ്പർ 9895698369. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം ഈ നമ്മൾ ഈ 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നടക്കുന്ന ടെസ്റ്റിൽ മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. 1 16/22, പിന്നെ 371/21, 482/21. ഈ മൂന്ന് കാറ്റഗറിയിലെ ആൾക്കാരും കൂടിയിട്ടാണ് നടത്തുന്നത്.
I will tell you about the test. I have a test. I am going to go to the trial. Just on the other seven gear, like a gear on the Padicina, but Pachan, you know, Gunan Jay, then a Vernon Lepanapa, Arthur Alcari, Varapaduri Alcari, Verinin, Pasha, Nukawa, you seven gear, Kitana, Sahaja, for all the world. Pinava, Vichirikina, Dimension, Irvatanjum, Irvatar, the one in the Cheetah and Dil Pachal, Viking and Dil Pachal, and two and Dil Sukumai, what do you wear? I'm going to test the Torgana and Munma, Tension of Lava, and the Irikim. I have a lot of people who are in the same way. I am going to press the second gear. Goodbye.